ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു കാൽ കപ്പ് ആട്ടപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ റവയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് ശർക്കരപ്പാനിയാണ്. അതിനായിട്ട് 2 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ നമുക്കിതിനെ അരിച്ച് പൊടിയിലോട്ട് ചേർക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. അധികം കട്ടിയാകാനും പാടില്ല, അധികം ലൂസാകാനും പാടില്ല. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്ത് നല്ല ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടീസ്പൂണ് എള്ളും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വറക്കാം. തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇത് വാവിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് മാവ് ഒഴിച്ച് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിട്ട് അടുത്ത സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറ് പോലെ ആയിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.